വ്യാഴാഴ്ചയും ദീപാവലിയും ഒത്തുചേർന്ന സുദിനം. മലയാള വർഷം 1088, തുലാമാസം 22-ാം തീയതി, സന്ധ്യ കഴിഞ്ഞ് 7 മണി. കോട്ടയ്ക്കകത്ത് തേവാരത്ത് കോയിക്കൽ നിന്ന് നവജാത ശിശുവിന്റെ ആദ്യ കരച്ചിൽ പുറത്തുവരുന്നു. തുടർന്ന് പീരങ്കിയിൽ നിന്നുള്ള 21 ആചാര വെടിയൊച്ചകളും. മേജർ ജനറൽ ഹിസ് ഹൈനസ് ശ്രീ പത്മനാഭദാസ വഞ്ചിപാല സർ ബാലരാമവർമ്മ, മന്നേ സുൽത്താൻ മഹാരാജ രാജ രാമരാജ ബഹദൂർ ഷംഷേർ ജംഗ് മഹാരാജ ഓഫ് ട്രാവൻകൂറിന്റെ ജനന നിമിഷമായിരുന്നു അത്. നവംബർ 9, തിങ്കളാഴ്ച. അന്ന് അധികാരമേറ്റെടുത്ത ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവിന്റെ ആദ്യ പ്രഖ്യാപനം തന്നെ 1,00,000 രൂപ മൂലധനമായി മുടക്കി തിരുവിതാംകൂറിലെ ആദ്യത്തെ ബാങ്ക് സ്ഥാപിക്കുന്നതിനെ കുറിച്ചായിരുന്നു. ട്രാവൻകൂർ ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക്, SBTയുടെ ആദ്യ രൂപം. പിന്നെ ജനപ്രതിനിധികളുള്ള ശ്രീമൂലം പ്രജാസഭയുടെ അധികാരം വിപുലപ്പെടുത്തുന്ന കാര്യങ്ങളും. ജനാധിപത്യത്തിലേക്കുള്ള ഭാരതത്തിലെ ആദ്യത്തെ ചുവടുവയ്പ് കൂടിയായിരുന്നു അധികാരമേറ്റെടുത്ത ഉടൻ തന്നെ ശ്രീമൂലം പ്രജാസഭയുടെ അധികാരങ്ങൾ വിപുലപ്പെടുത്തിയുള്ള തീരുമാനങ്ങൾ ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവ് പ്രഖ്യാപിച്ചത്. അന്നേ ദിവസം വൈകുന്നേരം ദർബാർ ഹാളിൽ നിന്ന് മഹാരാജാവിന്റെ ഔദ്യോഗിക വസതിയായ കവടിയാർ കൊട്ടാരത്തിലേക്ക് ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവിന്റെ രാജകീയ എഴുന്നള്ളത്തുമുണ്ടായിരുന്നു. അതിമനോഹരമായി അലങ്കരിച്ച സുവർണ വെളിച്ചം വിതറിയിരുന്ന സ്വർണ നിറത്തിലുള്ള സാറാട്ടുവണ്ടിയിൽ അതീവ സുന്ദരനായ തിരുവിതാംകൂറിന്റെ 19 വയസ്സ് മാത്രം പ്രായമുള്ള മഹാരാജാവ് രാജവീഥിയിലൂടെ എഴുന്നള്ളുന്ന കാഴ്ച അനന്തപുരിക്ക് ആഘോഷമാവുമ്പോൾ ആ യാത്രയിൽ ഒരു അപകടം പതിയിരിക്കുകയായിരുന്നു. ആരുമറിയാതെ ദർബാർ ഹാൾ മുതൽ കവടിയാർ കൊട്ടാരം വരെയുള്ള രാജവീഥിയുടെ ഇരുഭാഗത്തും അനന്തപുരിയുടെ ജനത തിക്കിത്തിരക്കി നിന്ന് പത്മനാഭനാമം മുഴക്കി അവരുടെ പൊന്നുതമ്പുരാന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നുണ്ടായിരുന്നു. മഹാരാജാവിന്റെ കണ്ണീരിൽ വിരിഞ്ഞ മഹാ ആശുപത്രി സമുച്ചയങ്ങൾ. ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവിന്റെ അക്കാലത്തെ ഏക അനന്തിരവനായിരുന്ന രാജകുമാരൻ ശ്രീ അവിട്ടം തിരുനാൾ രാമവർമ്മ 6 വയസ്സുള്ളപ്പോൾ ഹൃദയത്തിൽ വന്ന തകരാർ കാരണം മരണപ്പെടുന്നത് 1944-ലാണ്. മഹാരാജാവിന് സഹിക്കുന്നതിനും അപ്പുറമായിരുന്നു രാജകുമാരന്റെ ഈ വിയോഗം. തിരുവനന്തപുരത്ത് കുട്ടികളുടെ ചികിത്സയ്ക്കായി മാത്രം ഒരാശുപത്രി തുടങ്ങാൻ അദ്ദേഹം ആ സങ്കടക്കടലിൽ നിന്നുകൊണ്ട് തന്നെ തീരുമാനിക്കുകയും അതിനുള്ള തുടർ നടപടികളുമായി ദിവാൻ സർ CP മുന്നോട്ടു പോവുകയും ചെയ്തു. തിരുവനന്തപുരം ആർച്ച് ബിഷപ്പായിരുന്ന റവറൻ മാർ ഇവാനിയോസ് തിരുമേനിയായിരുന്നു അതിനുള്ള സ്ഥലം കണ്ടെത്താൻ ദിവാനെ സഹായിച്ചത്. മദ്രാസ് ഗവർണറായിരുന്ന സർ ആർത്തർ ഹോപ്പ് കല്ലിടൽ കർമ്മം നിർവഹിച്ച ആശുപത്രി രാജ്യത്തിന് സമർപ്പിച്ചത് 1952. ആശുപത്രി നിർമ്മാണത്തിന്റെ മുഴുവൻ ചിലവും വഹിച്ചത് മഹാരാജാവും രാജകുടുംബവുമാണ്. ഡോക്ടർ ജേക്കബ് തളിയത് പീഡിയാട്രിക് സർജനായി ആശുപത്രിയിൽ നിയമിതനുമായി. കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും മികച്ച കുട്ടികളുടെ ആശുപത്രിയായി ശ്രീ അവിട്ടം തിരുനാൾ ഹോസ്പിറ്റൽ രൂപം കൊണ്ടതിന് പിന്നിലെ കണ്ണീർ കഥയാണ് പറഞ്ഞു വന്നത്. നമ്മുടെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് സമുച്ചയം ഈ കുടുംബത്തിൻ്റെ കണ്ണുനീരിലാണ് തുടങ്ങിയത്. അവിട്ടം തിരുനാൾ ആശുപത്രി അതിൽ നിന്നാണ് പിന്നെ ബാക്കി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലും കോളേജും ഒക്കെ വന്നത്. കുട്ടികളുടെ ചികിത്സാർത്ഥം മഹാരാജാവ് തിരുമനസിന്റെ വ്യക്തിഗത ഫണ്ടിൽ നിന്ന് 400,000 രൂപയുടെ ഒരു എൻഡോമെന്റ് ഏർപ്പെടുത്തി. ശിശുമരണ നിരക്ക് കുറയ്ക്കണമെന്നത് മഹാരാജാവിൻ്റെയും രാജകുടുംബത്തിൻ്റെയും അഭിലാഷമായിരുന്നു.
ആ വർഷം തന്നെ പുലയനാർ കോട്ടയിലെ ക്ഷയരോഗാശുപത്രിയും പ്രവർത്തനം തുടങ്ങി. 1950 ജനുവരി 26 അതേ ക്യാമ്പസിൽ തന്നെ മെഡിക്കൽ കോളേജിന്റെ കല്ലിടൽ കർമ്മവും മഹാരാജാവിന്റെ നേതൃത്വത്തിൽ നടന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 1951 നവംബർ 27 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് 450 കിടക്കകളുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയും SCTക്ക് സമീപം നിലവിൽ വന്നു. 1954 അതേ ക്യാമ്പസിൽ ഉയർന്ന സ്കൂൾ ഓഫ് നഴ്സിംഗിന്റെ ഉദ്ഘാടനം നടത്തിയത് സേതു പാർവതിഭായി മഹാറാണിയായിരുന്നു. തിരുവിതാംകൂറിന്റെ ആരോഗ്യ പരിപാലന രംഗത്തെ ഈ കുതിച്ചുചാട്ടം നേരിൽ കണ്ട് അഭിനന്ദിക്കാൻ പെൻസിലിൻ കണ്ടുപിടിച്ച വിഖ്യാത സ്കോട്ടിഷ് ശാസ്ത്രജ്ഞൻ അലക്സാണ്ടർ ഫ്ലമിംഗ് തിരുവനന്തപുരം 1953 സന്ദർശിച്ചിരുന്നു. 1972 മഹാരാജാവിന്റെ മറ്റൊരു ആഗ്രഹമായ തിരുവനന്തപുരത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നതും സംഭവിച്ചു. രാജകുടുംബം 49 ലക്ഷം രൂപ മുടക്കി SCT ആശുപത്രിയുടെ അടുത്തായി തന്നെ ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ പണി തുടങ്ങുകയായിരുന്നു. അപ്പോൾ അമ്മാവിൻ്റെ 60-ാം പിറന്നാൾ അടുത്ത് വന്നപ്പോൾ നമുക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, വെറും ഒരു പാർട്ടി നടത്തി, ഇല്ലെങ്കിൽ ഒരു മീറ്റിംഗ് വെച്ചു, അതിലൊന്നും അർത്ഥമില്ല. അല്ലെങ്കിലും ചിത്രനാൾ മഹാരാജാവിൻ്റെ ഈ മീറ്റിങ്ങും കാര്യങ്ങളും ഒന്നും ഒട്ടും ഉത്സാഹമുള്ള കാര്യമല്ലായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞ് അന്ന് ചിത്രനാൾ മഹാരാജാവിൻ്റെ അമ്മ, എൻ്റെ അമ്മൂമ്മ ഡോക്ടർ നാരായണപ്പൈ, ഞങ്ങളുടെ ഫാമിലി ഡോക്ടറായിരുന്നു, അദ്ദേഹവുമായിട്ട് ആലോചിച്ചാണ് ഈ ഒരു ഐഡിയ വാർത്തെടുത്തത്. ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒപ്പം ഒരു റിസർച്ച് വിങ്ങും കൂടെ വേണം എന്നായിരുന്നു തീരുമാനം. വെച്ചാൽ ഇന്നിപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് വിദേശത്തേക്ക് പോകുന്നത് ഈ റിസർച്ച് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒരു റിസർച്ച് വിങ്ങും കൂടെ വേണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സജഷനായിരുന്നു കാർഡിയോളജിയും ന്യൂറോളജിയും ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി എന്ന് ഇന്ന് പറയുന്ന ആ സംഭവം അതിൻ്റെ തുടക്കം. അപ്പോൾ ഒരു ഹോസ്പിറ്റൽ നമ്മൾ തുടങ്ങുക, ഇല്ലെങ്കിൽ ഒരു റിസർച്ച് വിങ് തുടങ്ങുക, അതിനൊക്കെ ചിത്രനാൾ മഹാരാജന് വളരെ സമ്മതമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് വലിയ പ്രതിഷേധമായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അതിന് ഇടണമെന്നുള്ള. ഒന്നിനും അദ്ദേഹത്തിൻ്റെ പേരിടുക, അദ്ദേഹത്തിൻ്റെ പടം വയ്ക്കുക, സ്റ്റാറ്റ്യൂ വയ്ക്കുക ഒന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അദ്ദേഹം പറയുമായിരുന്നു, ഇന്ന് സ്റ്റാറ്റ്യൂ വയ്ക്കും, നാളെ എടുത്ത് കളയും, ഇന്ന് പടം കാണും, നാളെ കാണൂല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്തിനാണ് ആദ്യം കൊണ്ട് വെച്ചിട്ട് പിന്നെ എടുത്ത് മാറ്റുന്നത്? അതുകൊണ്ട് അതൊന്നും വേണ്ട, നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ആർക്കെങ്കിലും പ്രയോജനപ്പെടും, അവരെ അനുഗ്രഹം കാണും, അത് മതി നമുക്ക്. അപ്പോൾ അന്ന് എൻ്റെ അമ്മൂമ്മ ചോദിച്ചു, അമ്മൂമ്മ അദ്ദേഹത്തിനെ വിളിക്കുന്നത് കുട്ടാന്നാണ്, പറഞ്ഞു, കുട്ടാ ഞാനൊന്നും ചോദിച്ചിട്ടില്ല, ഒരു പേഴ്സണൽ ആഗ്രഹമായിട്ട് ഞാനൊന്നും ചോദിച്ചിട്ടില്ല, പക്ഷേ ഈ ഒരു കാര്യത്തിന് എൻ്റെ അടുത്ത് വയ്യ എന്ന് പറയരുത്, ഈ ആശുപത്രിക്ക് കുട്ടൻ്റെ പേരിടണം. അപ്പോൾ അമ്മ പറഞ്ഞാൽ പിന്നെ ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ അമ്മാവിന് എതിര് പറയൂല. ആ എന്നാൽ ശരിയെന്ന് പറഞ്ഞില്ല, പക്ഷേ അതിനൊരു വേണ്ട എന്നും പറഞ്ഞില്ല, പിന്നെ ഞങ്ങൾ ചോദിച്ചില്ല. ആ ഒറ്റ കോൺവെർസേഷനെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അമ്മാവനുമായിട്ട് ഇതിൻ്റെ നാമധേയത്തിൻ്റെ കാര്യം. വളരെ സഹായകരമായിരുന്നു അന്നത്തെ ഗവൺമെൻറ്. ആദ്യം സ്റ്റേറ്റ് ഗവൺമെൻറ്, പിന്നെ സെൻട്രൽ ഗവൺമെൻറ് ഇത് ഏറ്റെടുത്തത്. ഏത് പ്രൈം മിനിസ്റ്റർ വന്നിട്ടുണ്ടെങ്കിലും മൊറാർജി ദേശായിയുടെ കാലത്ത്, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഒക്കെ വളരെ സഹായകരമായ ഒരു അപ്രോച്ചായിരുന്നു. അതുകൊണ്ടാണ് അത് ഇങ്ങനെ വളർന്ന് ഒരു നല്ല രീതിയിൽ എത്താൻ സാധിച്ചത്. പിന്നീട് 1979 30 ലക്ഷം രൂപ ചിലവിൽ 9 നിലയുള്ള മഹാറാണി സേതു പാർവതിഭായ് സർജിക്കൽ ബ്ലോക്കും മഹാരാജാവ് തന്നെ പണികഴിപ്പിച്ച് നൽകുകയായിരുന്നു. ഇന്ന് വർഷങ്ങൾക്കിപ്പുറം ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസമായി SCT ആശുപത്രിയും മെഡിക്കൽ കോളേജ് ആശുപത്രിയും ഡെൻ്റൽ കോളേജും നഴ്സിംഗ് കോളേജും RCCയും നിരവധി അനുബന്ധ സ്ഥാപനങ്ങളും ഒക്കെ ഒരേ ക്യാമ്പസിൽ തലയുയർത്തി നിൽക്കുന്നു. ലോകത്തിന് തന്നെ മാതൃകയായി.
തിരുവിതാംകൂർ രാജകുടുംബത്തിലെ പൂർവികരായിരുന്ന ചേര രാജാക്കന്മാരിലെ പെരിഞ്ചോറ്റു തീയൻ ചേരലാതൻ അഥവാ വാനവരമ്പൻ. മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുക്കാതെ ഇരുവിഭാഗങ്ങൾക്കും പെരിഞ്ചോറ്റു സദ്യ നടത്തിയത് പ്രസിദ്ധമാണ്. തിരുവിതാംകൂറിൻ്റെ സൈനികശേഷിയും യോദ്ധാക്കളുടെ മെയ്വഴക്കവും ആധുനിക ലോകം മനസ്സിലാക്കുന്നത് 1741 തിരുവിതാംകൂറിൻ്റെ കുളച്ചൽ യുദ്ധവിജയം മുതൽക്കാണ്. അന്ന് കീഴടങ്ങിയ ഡച്ചുപടയുടെ തലവനായ കേണൽ ഡി ലെനോയെ വധിക്കാതെ അദ്ദേഹത്തിൻ്റെ യുദ്ധപരിജ്ഞാനം ഉപയോഗിച്ച് തിരുവിതാംകൂർ സൈനികരെ പരിശീലിപ്പിക്കാനാണ് ശ്രീ പത്മനാഭദാസ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ശ്രദ്ധിച്ചത്. പത്മനാഭസ്വാമിയുടെ സ്വർണ്ണക്കൊടിമരത്തിൽ കുതിരയെ കെട്ടി ക്ഷേത്രം കൊള്ളയടിക്കാൻ അനന്തപുരിയിലേക്ക് ലക്ഷ്യം വെച്ചു വന്ന ടിപ്പു സുൽത്താനും തിരുവിതാംകൂർ സേനയുടെ ചൂട് നെടുങ്കോട്ടയിൽ വെച്ചറിഞ്ഞ് പിന്തിരിഞ്ഞോടിയിട്ടുണ്ട്. ശ്രീ ചിത്തിരതിരുനാൾ മഹാരാജാവ് 1935 ട്രാവൻകൂർ സ്റ്റേറ്റ് ഫോഴ്സ് എന്ന പേരിൽ പഴയ നായർപ്പടയെ കുറെ കൂടി സജ്ജമാക്കി മികച്ച യോദ്ധാക്കളെ ഉൾപ്പെടുത്തി സ്റ്റേറ്റ് ഫോഴ്സ് ബാൻഡും നിലവിൽ വരുത്തി. കൂടാതെ സേനയിലേക്ക് ജാതിമത വ്യത്യാസമില്ലാതെ തന്നെ അർഹതയുള്ളവർക്ക് ചേരാം എന്നുള്ള വ്യവസ്ഥയും അദ്ദേഹം കൊണ്ടുവന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്ത തിരുവിതാംകൂർ സൈന്യത്തിന്റെ സേവനം മികച്ചതായിരുന്നു എന്നും രേഖകൾ പറയുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിൽ വിശിഷ്ട സേവനം നടത്തിയ സൈനികരെ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ വെച്ച് ആദരിക്കുകയും ഉണ്ടായി. യുദ്ധമുന്നണിയിലെ തിരുവിതാംകൂർ സേനയുടെ സേവനം അഭിനന്ദിച്ച് ഹോങ്കോങ് കമാൻഡർ ജപ്പാൻ സൈന്യത്തിൽ നിന്ന് പിടിച്ചെടുത്ത ഒരു തോക്ക് സമ്മാനമായി നൽകിയതും ചരിത്രത്തിലുണ്ട്. 363 ദിവസം ജനങ്ങൾക്കും 2 ദിവസം ശ്രീപത്മനാഭനും വേണ്ടിയൊരു വിമാനത്താവളം. എയർപോർട്ട് സ്ഥാപിച്ചത് ചിത്തിരതിരുനാൾ മഹാരാജാവ് തിരുമനസ് തന്നെയാണ്. അന്നിത് സ്ഥാപിച്ചപ്പോൾ ഇത് സെക്കൻഡ് ഫ്ലൈറ്റ് വന്നത് തിരുവനന്തപുരത്തേക്കാണ്. എയർ ഇന്ത്യയിലെ ഇന്ത്യൻ എയർലൈൻസ് അന്ന് ടാറ്റയുടെ ആണല്ലോ. അപ്പോൾ ടാറ്റ ചോദിക്കുകയുണ്ടായി ഇത് നഷ്ടമായി വരാനായിട്ട് സാധ്യതയുണ്ട്, അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ചിത്തിരതിരുനാൾ മഹാരാജാവ് കൽപ്പിച്ചു അങ്ങനെ ഒരു നഷ്ടം വരികയല്ല, ഉണ്ടെങ്കിൽ ഞങ്ങളത് നികത്തിക്കോളാം, വി വിൽ കോമ്പൻസേറ്റ് യു എന്ന് പറഞ്ഞു. ഒടുക്കം ഇത് എയർപോർട്ട് വന്നു. ഇവിടെ വരാനായിട്ടുള്ള പ്ലെയിന് കണ്ണൂരിൽ ഇറങ്ങി റീഫ്യൂല് ചെയ്താണ് വന്നത്. കണ്ണൂർ എയർപോർട്ട് ഇപ്പോഴാണ് വന്നതെന്നാണല്ലോ എല്ലാവരും വിചാരം. കണ്ണൂർ അന്ന് റീഫ്യൂലിംഗ് ആയിട്ട് വേണ്ടി അന്ന് ഇതുണ്ടായി, റീഫ്യൂലിംഗ് സ്റ്റേഷനായിട്ട് അന്ന് അമ്മാവൻ്റെ കാലത്ത്. ഏതായാലും അങ്ങനെയൊക്കെ വന്നു. പക്ഷെ അമ്മാവൻ ഒരു കാര്യം പ്രത്യേകം കൽപ്പിച്ചിരുന്നു, 363 ദിവസം ഈ വിമാനത്താവളവും അതിൻ്റെ റൺവേ എല്ലാം അതെല്ലാം അതിനോടനുബന്ധിച്ച എല്ലാ ഭാഗങ്ങളും ആളുകൾക്ക് വേണ്ടി, പബ്ലിക്കിന് വേണ്ടി, 2 ദിവസം പത്മനാഭന് വേണ്ടി ആറാട്ട്, കൊല്ലത്ത് 2 ദിവസം പത്മനാഭന് വേണ്ടിയാണ്. അങ്ങനെയാണ് ആറാട്ടും, അവിടെയാണ് ആറാട്ട് മണ്ഡപം എയർപോർട്ട് കോംപ്ലക്സിനകത്ത് തന്നെയാണ്. കേരളത്തിനും ഭാരതത്തിനും തന്നെ ഒരു തിലകക്കുറിയായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ഇന്ന് തലയുയർത്തി നിൽക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ വിമാനത്താവളങ്ങളിൽ ഒന്നായി. വിദ്യാഭ്യാസ പരിഷ്കാരവും സർവകലാശാല സ്ഥാപനവും നിയമസഭാ പരിഷ്കാരം മുതൽ ക്ഷേത്രപ്രവേശന വിളംബരം വരെയുള്ള നയ തീരുമാനങ്ങൾ, പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി മുതൽ തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും വിമാനത്താവളങ്ങൾ സ്ഥാപിക്കാനും വിനോദസഞ്ചാര വകുപ്പ് തുടങ്ങാനും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് തിരുവിതാംകൂറിനും ഒക്കെ വേണ്ടിയുള്ള തീരുമാനങ്ങൾ, ചിത്തിരതിരുനാൾ മഹാരാജാവിൻ്റെ ഇതുപോലത്തെ നവോത്ഥാന തീരുമാനങ്ങളൊക്കെ ആദ്യമറിഞ്ഞത് ഒരു പക്ഷേ ഈ മുറിയുടെ ചുമരുകളായിരിക്കണം. ഇതാണ് മഹാരാജാവിൻ്റെ കവടിയാർ പാലസിലെ ഓഫീസ് മുറി. ഒരു കടലാസ് പോലും മാറിപ്പോവാതെ, ഒരു കസേര പോലും അന്നത്തേതിൽ നിന്ന് സ്ഥാനം തെറ്റാതെ പരിപാലിക്കപ്പെടുന്ന മഹാരാജാവിൻ്റെ രാജകീയ ഓഫീസ് മുറി. മഹാരാജാവ് അവസാനം വായിച്ചു വെച്ച പുസ്തകത്തിൻ്റെ താളുപോലും മാറിപ്പോവാതെ കുടുംബാംഗങ്ങൾ സ്വകാര്യമായി ഭക്തിപുരസ്സരം സൂക്ഷിച്ചു പോരുന്ന തമ്പുരാൻ്റെ ശ്രീയുടെ സുഗന്ധമുള്ള മുറി. തമ്പുരാൻ്റെ ദീപ്തമായ ഓർമ്മകൾ അയവിറക്കി നിശബ്ദതയോടെ തപസ് ചെയ്യുന്ന പ്രൗഢവും ഗംഭീരവുമായ ഓഫീസ് മുറിയിലെ ശ്രേഷ്ഠമായ മര ഉരുപ്പടികൾക്കും
മറ്റ് അലങ്കാരങ്ങൾക്കുമൊക്കെ ഇപ്പോഴും കേൾക്കാമായിരിക്കണം പ്രജകളുടെ പ്രത്യക്ഷ പത്മനാഭനായ തമ്പുരാനൊരുവിട്ട പത്മനാഭനാമങ്ങൾ. ശ്രീ ചിത്തിരതിരുനാൾ മഹാരാജാവ് ജാതി വ്യത്യാസമില്ലാതെ വിശേഷ ദിവസങ്ങളിലെ ലവിക്കും പ്രജകളെ ക്ഷണിച്ചിരുന്നു. ശ്രീ ചിത്തിരതിരുനാൾ മഹാരാജാവിൻ്റെ സ്വഭാവത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു സംഭവം ചരിത്രകാരനായ പ്രൊഫസർ ശരത്സുന്ദർ രാജീവ് പങ്കുവച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ അവതരിപ്പിക്കാം. രാജഭരണക്കാലം. അപ്പോൾ കവടിയാർ കൊട്ടാരത്തിൽ പോയിട്ടുള്ളവരൊക്കെ തന്നെ അവിടുത്തെ വുഡൻ ലിഫ്റ്റ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ലിഫ്റ്റ് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തതാണെങ്കിലും അത് സ്ഥാപിച്ചത് തിരുവിതാംകൂർ പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും ജോലിക്കാരും ചേർന്നാണ്. അപ്പോൾ ശരത്തിൻ്റെ മുത്തശ്ശനായ ശ്രീ തങ്കപ്പൻ ആശാരിയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഉച്ചയൂണ് കഴിഞ്ഞു, അവിടെ ആ ലിഫ്റ്റ് സ്ഥാപിക്കാനായിട്ടുള്ള ആ ഒരു ഇദ്ദേഹം മുകളിലത്തെ നിലയിലിരിക്കുകയാണ്. അപ്പോൾ ആ ലിഫ്റ്റ് സ്ഥാപിക്കുന്നതിൻ്റെ ആ ഒരു ഗർത്തമുണ്ടല്ലോ, അതിൻ്റെ സമീപത്ത് ഇരുന്ന് ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് വയറൊക്കെ നിറഞ്ഞിരിക്കുമ്പോൾ അദ്ദേഹം അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പം കുറച്ചു നേരം കഴിഞ്ഞു. അപ്പോൾ ഒരു വളരെ മൃദുവായൊരു സ്വരം അദ്ദേഹത്തെ വിളിച്ചുണർത്തി. അദ്ദേഹം കണ്ണു തുറന്ന് നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നു നാട് ഭരിക്കുന്ന സാക്ഷാൽ ശ്രീ ചിത്തിരതിരുനാൾ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട്. അദ്ദേഹം പരിഭ്രമിച്ചുപോയി എന്ന് വിശേഷിച്ച് പറയേണ്ടതില്ലല്ലോ, കാരണം തൻ്റെ ഭാഗത്തു നിന്നൊരു ഒരു ചെറിയ വീഴ്ച സംഭവിച്ചു. അത് രാജ്യം ഭരിക്കുന്ന മഹാരാജാവ് നേരിട്ട് കാണുകയും ചെയ്തു. അദ്ദേഹം പരിഭ്രമിച്ചതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. എന്നാൽ മഹാരാജാവ് അദ്ദേഹത്തെ ശാസിക്കുകയോ ശകാരിക്കുകയോ ഒന്നുമല്ല ചെയ്തത്. ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വളരെ മൃദുവായ സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു, ഈ ഗർത്തത്തിൻ്റെ, ഈ ലിഫ്റ്റിന് വേണ്ടി കുഴിച്ചിരിക്കുന്ന ഈ ഗർത്തത്തിൻ്റെ സമീപത്തിരുന്ന് ഉറങ്ങിപ്പോവരുത്, ഇത്രമാത്രം. അപ്പോൾ അധ്വാനിക്കുന്ന ജനവിഭാഗത്തോട് എത്ര സ്നേഹാർദ്രമായാണ് മഹാരാജാവ് പെരുമാറിയിരുന്നതെന്ന് ഈ സംഭവത്തിൽ നിന്ന് വ്യക്തമാണ്. തമ്പുരാന്റെ സഹോദരി കാർത്തിക തിരുനാൾ തമ്പുരാട്ടിയുടെ പള്ളിക്കെട്ടിന് ജാതിമത ഭേദമില്ലാതെ പ്രജകളെ ക്ഷണിച്ചും പട്ടാളത്തിൽ ജാതിമത ഭേദമില്ലാതെ പ്രജകളെ ഉൾപ്പെടുത്തിയും ജാതി വ്യവസ്ഥയ്ക്കെതിരെ അദ്ദേഹം പ്രതികരിക്കുക മാത്രമല്ല പ്രവർത്തിച്ച് മാതൃകയാവുകയായിരുന്നു. ക്ഷേത്രപ്രവേശന വിളംബരം എന്ന നവോത്ഥാനത്തിൻ്റെ സുവർണജാലകം തുറന്ന് തിരുവിതാംകൂറിൽ ജാതി വിവേചനം ഇല്ലാതാക്കി ചിത്തിരതിരുനാൾ തമ്പുരാൻ ഭൂലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹൃദയമുള്ള നവോത്ഥാന നായകനാവുകയായിരുന്നു. തമ്പുരാൻ വെട്ടിത്തെളിച്ച് വെളിച്ചവും സുഗന്ധവും ജീവിതവും തന്നുപോയ വഴികളിലൂടെ മാത്രം തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ തുടർ കിരീടാവകാശികളും ഇന്നും സഞ്ചരിക്കുന്നു. ശ്രീ പത്മനാഭസന്നിധി എന്ന സ്വർഗത്തിൽ നിന്ന് എന്നും രാവിലെ 8:30 തിരികെ കവടിയാർ കൊട്ടാരത്തിലെ ഓഫീസ് മുറിയിൽ പ്രവേശിച്ച് അവിടുന്ന് സ്വന്തമായി തന്നെ ഒരു കുടയും ചൂടി നടന്നുപോയി കൊട്ടാരത്തിൻ്റെ കിഴക്കുവശത്തെ മുറ്റത്തുള്ള ഗണപതി വിഗ്രഹത്തിൽ ശ്രീ ചിത്തിരതിരുനാൾ മഹാരാജാവ് പൂജ നടത്തിയിരുന്നു. മഹാരാജാവ് ഒരു ദിവസം തുടങ്ങിയിരുന്നത് ഇങ്ങനെയായിരുന്നു. ശ്രീ പത്മനാഭസ്വാമിയെ പോലെ തന്നെ മഹാരാജാവിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായ കവടിയാർ കൊട്ടാരവളപ്പിലെ ഗണേശ വിഗ്രഹത്തിൽ ഇന്നും നിത്യവും രാജകുടുംബം പൂജ നടത്തിപ്പോരുന്നു. രാമനാഥ അയ്യർ അകത്തെ പ്രവൃത്തി വിചാരിപ്പുകാർ, ശ്രീ ചിത്തിരതിരുനാൾ, ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ, മൂലം തിരുനാൾ രാമവർമ്മ എന്നീ 3 ശ്രീപത്മനാഭദാസന്മാരുടെയും വിചാരിപ്പുകാർ. മഹാരാജാവിൻ്റെ ഭൗതിക ജീവിതത്തിലെ അവസാന പത്മനാഭദർശനത്തിന് രാമനാഥൻ സാക്ഷിയായിരുന്നു. അന്ന് 1991 ജൂലൈ 11 പ്രഭാത സമയം 8:00 അന്നേക്ക് ഒരാഴ്ചയോളമായി മഹാരാജാവ് ഒറ്റയ്ക്കൽ മണ്ഡപത്തിൽ കയറി നിന്ന് അവിടുത്തെ ജീവശ്വാസമായ പൊന്നുപെരുമാളിനെ ദർശിച്ചിട്ട്. മഹാരാജാവ് ശ്രീപത്മനാഭനോട് പ്രാർത്ഥിച്ചിരുന്നത് ഒറ്റയ്ക്കൽ മണ്ഡപത്തിന് താഴെ നിന്നുകൊണ്ടായിരുന്നു ആ ഒരാഴ്ച കാലത്തോളം.
ഒരുപക്ഷെ ഉയർന്ന സോപാനത്തിൽ കയറി ചെല്ലാൻ വേണ്ടിയുള്ള ആരോഗ്യം ഇല്ലാന്ന് മഹാരാജാവിന് തന്നെ തോന്നിയിരിക്കണം ആ ദിവസങ്ങളിൽ. എന്നാൽ ജൂലൈ 11 ഒറ്റയ്ക്കൽ മണ്ഡപത്തിന്റെ മുകളിൽ നിന്ന് തന്നെ അവിടുത്തെ കുലദൈവത്തെ ദർശിച്ചു പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം ദൃഢനിശ്ചയത്തിലായിരുന്നു. അതനുസരിച്ച് പരിചാരകരോട് മണ്ഡപത്തിൽ കയറാൻ സഹായിക്കണമെന്ന നിർദ്ദേശം മഹാരാജാവ് തന്നെ നേരിട്ട് നൽകുകയായിരുന്നു. ഒറ്റയ്ക്കൽ മണ്ഡപത്തിൽ നിന്നുകൊണ്ട് ശ്രീപത്മനാഭസ്വാമി ദർശനത്തിൽ മുഴുകിയ മഹാരാജാവ് കുറെ നേരം അതേ നിലയിൽ അവിടെ നിന്നു. ക്ഷേത്രത്തിലെ ഉദ്യോഗസ്ഥർ മഹാരാജാവിൽ പ്രത്യേകമായ എന്തോ ഒരു മാറ്റം ഉണ്ടാകുന്നതായും ശ്രദ്ധിച്ചിരുന്നു. പടിക്കട്ട് ഏറ്റവും അകത്ത് തൊഴിയ അവസാനം വന്നത് പടിക്കട്ട് പിടിച്ചിറങ്ങി അതൊരു ഭാഗ്യം ഞാൻ ചോദിക്കും. എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനതാ എനിക്ക് മണ്ഡപത്തിൽ കയറണോ തീരെ വയ്യ, ഞാൻ പിടിച്ച് കയറ്റി തൊഴിൽ പ്രസാദം വാങ്ങിച്ചെടുത്തി പതുക്കെ പിടിച്ചിറങ്ങി. അതാണ് അവസാനം. അത് അശ്വിനാളുകൾ അറിയാം ഞാൻ പിടിച്ച് മണ്ഡപത്തിൽ കയറ്റിയത്. കവടയാറ് ചെന്ന് പറഞ്ഞു, ഇന്ന് ഞാൻ കവടയും മണ്ഡപത്തിൽ കയറി തൊഴിലു രാമനാഥൻ എന്നെ സഹായിച്ചു. ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി, വേറെ ആരും പറയില്ല. ഉണർന്നിരിക്കുമ്പോഴും ഉറക്കത്തിലും അവിരാമമായി ശ്രീപത്മനാഭസ്വാമിയുടെ തിരുനാമം ഉരുവിടുന്ന ശ്രീ ചിത്തിരതിരുനാൾ മഹാരാജാവ് അവസാനമായി ശ്രീപത്മനാഭസ്വാമിയെ മാംസനേത്രങ്ങൾ കൊണ്ട് ദർശിച്ചത് ആ ദിവസമായിരുന്നു. അന്ന് കഴിഞ്ഞ് കൃത്യം 7-ാം നാൾ തിരുവിതാംകൂറിൻ്റെ പൊന്നുതമ്പുരാൻ ശ്രീപത്മനാഭനെ ലയിച്ചു. ഒരു ജനതയ്ക്ക്, ഒരു നാടിന്, ഒരു സംസ്കാരത്തിന് ആ നാടുനീങ്ങലുണ്ടാക്കിയ ആഘാതം കഠിനവുമായിരുന്നു. 1991 പൈങ്കുനി ആറാട്ടിന് പ്രകൃതി തന്നെ ഇരുണ്ട് അതിയായ വർഷം ഭൂമിയിൽ പതിപ്പിച്ച് കലിതുള്ളിയിരുന്നു. സമുദ്രത്തിലെ അലകൾ അലറിയിരുന്നു. എന്തോ ഒരു അശുഭ സൂചകം പോലെ, മുന്നറിയിപ്പ് പോലെ 1991 ജൂലൈ 20 ശ്രീ ചിത്തിരതിരുനാൾ രാമവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് നാടു നീങ്ങി.